സോളമന്റെ തേനീച്ചകൾ എന്നായിരുന്നു ജസ്റ്റിസ് കെ ടി തോമസിന്റെ ആത്മകഥയുടെ പേര്. നീതിമാന്മാരിൽ നീതിമാനായിരുന്നു സോളമൻ രാജാവ്, അതിബുദ്ധിമാനും. സോളമനെ അളക്കാൻ ഒരു ദിവസം ബത്സേബ രണ്ട് പൂക്കൂടകൾ കൊടുത്തയച്ചു. അതിലൊന്ന് യഥാർത്ഥമായിരുന്നു, മറ്റൊന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധം കൃത്രിമമായിരുന്നു. സോളമൻ മറ്റൊന്നും ചെയ്തില്ല, വലിയ ജനാലകൾ തുറന്നു, തേനീച്ചകൾ മൂളിപ്പാട്ടുമായി പറന്നുവന്നു. അവയ്ക്ക് സംശയമുണ്ടായിരുന്നില്ല, യഥാർത്ഥ പൂക്കൂടകളെ വട്ടം ചുറ്റി. മലയാളിയുടെ നീതിന്യായ ബോധത്തിൻ്റെ സോളമൻ ജസ്റ്റിസ് കെ ടി തോമസ് ഇലക്ഷൻ എക്സ്പ്രസ്സുമായി ചേരുകയാണ്. രാഷ്ട്രീയ രംഗത്ത് നിന്നാണ് താങ്കൾ നിയമരംഗത്തേക്ക് കടന്നു പോകുന്നത്. ജവഹർലാൽ നെഹ്റു വിളിച്ചു ചേർത്ത യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത ആളാണ് താങ്കൾ. അത്രയും നീണ്ട, അത്രയും ചരിത്രപരമായി തന്നെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നാണ് താങ്കൾ വരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 1955 ന്യൂഡൽഹിയിൽ വെച്ച് ആദ്യത്തെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പ് നടത്തിയത്. അപ്പോൾ ആ ക്യാമ്പിൽ 35 പേരെ ഇന്ത്യയിൽ നിന്ന് മുഴുവനും പങ്കെടുത്തത്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണെന്നുള്ള നിലയ്ക്കാണ് എന്നെ അയച്ചത്. ഞങ്ങളവിടെ ചെന്നപ്പം ആ ക്യാമ്പ് ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ മാത്രമായിരുന്നത്. ആ ക്യാമ്പിൻ്റെ ലീഡേഴ്സായിട്ടുണ്ടായിരുന്നതിലൊന്ന് ജവഹർലാൽ നെഹ്റുവിനെ കൂടാതെ അന്നത്തെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായിരുന്ന ശ്രീമൻ നാരായണനും കെ പി മാധവനായിരുന്നു. അപ്പോഴെല്ലാമായിട്ട് ഞങ്ങൾ നെഹ്റു മാത്രം വേറെ തീൻമൂർത്തി ഭവനിൽ താമസിക്കും, ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ വരും. അങ്ങനെ വന്ന സമയത്ത് നെഹ്റുവായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി. 18 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നെഹ്റുവിൻ്റെ വീട്ടിൽ വെച്ചൊരു ഞങ്ങൾക്കൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റിനെ തുടർന്ന് നെഹ്റുവിൻ്റെ വീട്ടിൽ വെച്ച് പൂന്തോട്ടത്തിൽ വെച്ച് തന്നെ എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. അതിപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഒരുപക്ഷേ താങ്കൾ നിയമരംഗത്തേക്ക്, നിയമമേഖലയിലേക്ക് വരുന്നില്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിനൊരു ഒരു വലിയ ഒരു അല്ല, കേരളത്തിനേക്കാളും രാജ്യത്ത് തന്നെ ഞാനൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ളതിനോടായിരുന്നു താല്പര്യം. എനിക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും ഞാൻ ആഗ്രഹിച്ചത് ലോക്സഭയിലേക്ക് പോകുന്ന. പക്ഷെ അത് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് നിന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അടിയന്തരാവസ്ഥ എതിർത്തവരാണ്. അപ്പോൾ ആ അത് കഴിഞ്ഞ് വന്ന ഇലക്ഷനിൽ എന്നെ പാർലമെൻറ്റിൽ മത്സരിപ്പിക്കാനായിട്ടാണ് അന്നത്തെ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സഖ്യം, സംഘടനാ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പം മിക്കവാറും ഞാൻ തന്നെ മത്സരിക്കാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ജയിക്കുമല്ലോ എന്നറിയാൻ പാടില്ലായിരുന്നു. ലാസ്റ്റിൽ EMS എന്നെ വിളിച്ച് പറഞ്ഞു EMS ഒന്ന് കാണണം. ഞാൻ എറണാകുളത്ത് പോയി EMS കണ്ടു. വേറെ ചില അലൈൻമെൻറ്റുമായിട്ട് വരേണ്ടി വന്നു. അത് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ ഏതോ ഒരു വിഭാഗം ഇവരുടെ കൂടെ കൂടുന്നതുകൊണ്ട് അവർക്ക് ഈ സീറ്റ് കൊടുക്കാനായിട്ട്, അവരുടെ ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാനായിട്ട് അത് നമ്മൾ നിർബന്ധിതമായിരിക്കുകയാണ്. അതുകൊണ്ട് തോമസ് മാറി, അയ്യോ ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് സമ്മതിച്ചിരിക്കും. ഞാൻ നിൽക്കുന്നത് ജയിക്കാനല്ല, അടിയന്തരാവസ്ഥയെ ഒന്ന് എതിർക്കാൻ വേണ്ടി ഒരു അവസരത്തിനേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ അത് കഴിഞ്ഞ് പിന്നെ വന്നതാണ്, പിന്നെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ പിന്നെ ആ ഡിസ്ട്രിക്ട് ജഡ്ജ് സെലക്ഷനിൽ എനിക്ക് 1st റാങ്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ജുഡീഷ്യറിയിലേക്ക് പോയി. അതോടുകൂടെ രാഷ്ട്രീയം തീർന്നു. താങ്കളുടെ ഒരു രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക നിയമരംഗ മേഖലകളിലായാലും കേരളം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന അഭിപ്രായങ്ങളിൽ ഒന്നാണ് അഭിപ്രായങ്ങളാണ് താങ്കളുടേത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ഭരണത്തിൻ്റെ ഒരു മൂല്യനിർണ്ണയം കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. താങ്കളുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനകത്തൊരു വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. കാരണം കേരള ലോ റിഫോംസ് കമ്മീഷൻ പിണറായി വിജയൻ എന്നെ വിളിച്ചിട്ട് ഞാനതിൻ്റെ ചെയർമാനാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ, കോട്ടയത്തായിരിക്കണം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പോയി വരാനൊക്കെ പ്രയാസമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം സമ്മതിച്ചു. ഏത് കാര്യത്തിൽ വന്നു കഴിഞ്ഞാലും വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പരിപാടികളെപ്പറ്റി ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. വളരെ വളരെ കാര്യങ്ങൾ ഇപ്പോഴത്തെ സർക്കാർ ചെയ്തിട്ടുണ്ട്. തർക്കമില്ല, നമുക്കെല്ലാം കാണാവുന്ന കാര്യങ്ങളാണ്. വികസനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളായി,
അതിന് മുൻപൂക്കം ഈ സർക്കാർ അതിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല.